നമസ്കാരം. പല അവാർഡുകളും ജനങ്ങൾക്ക് കിട്ടാറുണ്ട്, പല ആളുകളും കിട്ടാറുണ്ട്. പക്ഷെ ചെരുപ്പ് കൊണ്ടുള്ള അവാർഡ് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. നരേന്ദ്രമോദിക്ക് ഇപ്പോ ചെരുപ്പ് കൊണ്ടുള്ള ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അതാരും അധികം ആരും എടുത്തു പറയാത്ത, അധികം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാത്ത കൊണ്ടുവരാത്ത ഒരു വാർത്ത കൂടിയാണ്. അത് എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ജനങ്ങൾക്ക്, ജനങ്ങളുടെ വികാരമാണ് ചെരുപ്പിലൂടെ പ്രതിഫലിക്കുന്നത് അല്ലെ? വിനോട്ട, ഇത്തരം ഒരു രീതിയിലേക്കുള്ള ഒരു സംഭവം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അത് അത്തരം രീതിയിലേക്ക് വാർത്തയാവാത്തത്? വാർത്തയാകാത്തതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദിക്കെതിരെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, വീണ്ടും മൂന്നാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് നേരെ അദ്ദേഹം വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി വാരണാസി മണ്ഡലത്തിൽ ആ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ അദ്ദേഹത്തിന് നേരെ ചെരുപ്പ് എറിയുക എന്ന തരത്തിലുള്ള ഒരു വാർത്ത എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ മുന്നിൽ ഭജിച്ചു നിൽക്കുന്ന, നരേന്ദ്രമോദി ദൈവമാണല്ലോ, നേരത്തെ ബാബു സൂചിപ്പിച്ചതുപോലെ ദൈവങ്ങൾക്ക് നേരെ ആളുകൾ പൂക്കൾ അർച്ചിക്കാറുണ്ട് അല്ലേ, അതുപോലെ തന്നെ പാലഭിഷേകം നടത്താറുണ്ട്, നെയ്യഭിഷേകം നടത്താറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അഭിഷേകങ്ങളും അർച്ചനകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ചെരുപ്പ് കൊണ്ടാരും ദൈവത്തെ അർച്ചിക്കാറില്ല, പൂജിക്കാറില്ല. അത്തരത്തിലുള്ള ആരാധനാക്രമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയില്ല. പക്ഷേ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ ആളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. അല്ല, ആ വാർത്ത തന്നെ മാധ്യമങ്ങൾ ചെരുപ്പാണോ എന്നറിയില്ല, എന്തോ ഒരു വസ്തു, മൊബൈൽ ഫോണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ഒരു ദുരൂഹത ആ വസ്തു, കാരണം ആ വാഹനം കടന്നു പോകുന്നതിന്റെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ബോണറ്റിന് പുറത്ത്, നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ബോണറ്റിന്റെ പുറത്ത് ആ വസ്തു അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ വളരെ ശ്രമകരമായി അതിലേക്ക് എത്തിവലിഞ്ഞ് അതെടുത്ത് ദൂരെ കളയുന്ന, അതിനെ ദൂരെ കളയുന്നത് മൊബൈൽ ഫോൺ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ആണെങ്കിൽ, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ജാഗ്രതയോടുകൂടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സംഗതിയല്ലേ. അപ്പൊ അതെടുത്ത് ദൂരെ കളയുമ്പോൾ അത് അത്രയും നിന്ദ്യമായ അല്ലെങ്കിൽ നികൃഷ്ടമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് അയാളെടുത്ത് വളരെ പെട്ടെന്ന് ദൂരെ എറിയുന്നുണ്ട്. പക്ഷേ ആ യാത്ര കടന്നു പോകുമ്പോൾ, പ്രധാനമന്ത്രിയുടെ കോൺവോയ് കടന്നു പോകുമ്പോൾ ചുറ്റുഭാഗത്തു നിന്ന് ആളുകൾ മോദി മോദി എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നതിനിടയിൽ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് ചെരുപ്പത വന്ന് വീണിരിക്കുന്നു എന്ന രീതിയിൽ ഹിന്ദിയിൽ പറയുന്ന ഒരു വാചകം കൂടി ആ വീഡിയോയുടെ ഒപ്പം പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആ വാർത്തയെ പൂർണ്ണമായും തമസ്കരിച്ച് കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ലോക നേതാക്കളൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഈ വാർത്തകൾ ഇതുപോലെ പിടിച്ചു വെക്കും, പുറത്തുവിടുന്നതിനും മടിക്കും, പെട്ടെന്നൊന്നും പുറത്തുവിടില്ല. കാരണം രാജ്യത്ത് എന്താണ് സംഭവിക്കുക, ലോകത്തെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെയുള്ള പല ആശങ്കകളുണ്ട്. ഉദാഹരണത്തിന് ലെനിൻ മരിച്ചപ്പോൾ, ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വം മരിച്ചപ്പോൾ, അങ്ങനെ വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് കുറേ കാലതാമസം എടുത്തിരുന്നു. ഇത് അതുപോലെ എന്തോ ആണോ എന്നറിയില്ല. എന്തായാലും ആ പ്രദേശത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു മനുഷ്യൻ എടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. ഗോദി മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി വണങ്ങി നിൽക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒക്കെ തമസ്കരിച്ചാലും ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് രാജ്യത്തുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാലം ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് പോലും ഈ തരത്തിലുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമുണ്ട് എന്നതുകൊണ്ട് ഈ വാർത്ത നമ്മുടെ മുമ്പിലൊക്കെ എത്തിയിരിക്കുന്നു. നമ്മളും കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്തു. വിനോട്ട്, അതിലപ്പുറത്തേക്ക് ഒരു വിഷയം സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോ നമ്മുടെ എക്സാമ്പിളാണ് പറയുന്നത്, മലയാളികൾക്ക് പറയുമ്പോൾ മലയാളം എക്സാമ്പിൾ തന്നെ പറയുക നല്ലത്. പല ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാറിനെ, അതെ, വർഷങ്ങളായിട്ട് എല്ലാവരും സിന്ധു സൂര്യകുമാറിന്റെ ഓരോ പ്രോഗ്രാമും കാണുന്ന ആളുകളായിരിക്കും. അപ്പൊ ഈ സിന്ധു സൂര്യകുമാർ പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി ഒരു ചോദ്യം പോലും നമ്മൾ ഉദ്ദേശിച്ച് ചോദിച്ചില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിന്ധു സൂര്യകുമാർ രാജീവ് ചന്ദ്രശേഖറിന്റെ ശമ്പളം വാങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ സാമാന്യമായ ഉത്തരം. അതിനപ്പുറത്തേക്ക് ശരിക്കും സിന്ധു സൂര്യകുമാറിൽ നിന്ന് നമ്മൾ ഒരു ചോദ്യങ്ങൾ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. വല്ലാത്ത രീതിയിലേക്ക് സർക്കാരിന്റെ താഴ്ചകളും ഉയർച്ചകളും ശരിക്കും എടുത്തു കാണിക്കുന്ന ആൾ തന്നെയാണ് വർഷങ്ങളായിട്ട്. അതായത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പിക്ചറുകളാണ് നമ്മൾ പറയുന്നത്, അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോ ഈ സിന്ധു സൂര്യകുമാർ ഒരക്ഷരം പോലും
മിണ്ടിയില്ല എന്നുള്ളതാണ്. അപ്പോ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യത്തെ ഭയപ്പെടുന്ന ഒരു പത്രസമ്മേളനം നടത്താത്ത ഒരാൾ ഇനി പത്രസമ്മേളനം നടത്തിയേക്കും എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. മിക്കവാറും നടത്താൻ സാധ്യത കുറവാണ്, നടത്തേണ്ടി വരും. ഞാൻ അതിലുപരിയായിട്ട് കാണുന്നത് നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി വാരണസിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നത് 2014. ആ 2014 അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, പക്ഷെ ഒരു പ്രധാന സ്ഥാനത്ത് അദ്ദേഹമാവും പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്കൊക്കെ ഉയർത്തപ്പെട്ട ഒരു കണ്ടീഷനിലാണ് വാരണസിയിൽ വന്ന് നരേന്ദ്രമോദി മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂരിപക്ഷം 3.5 ലക്ഷം 4 ലക്ഷത്തിന്റെ താഴെയായിട്ടുള്ള ഭൂരിപക്ഷമാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം 5 വർഷം പ്രധാനമന്ത്രിയായി വിരാജിച്ചതിന് ശേഷം 2019 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ അവിടെ 4 ലക്ഷത്തിൽ പരം 5 ലക്ഷത്തോളം വോട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വളരുന്നതും വികസിക്കുന്നതും നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ചെരിപ്പേർ കിട്ടിയത് എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഈ വണ്ടിയുടെ മുകളിൽ നമ്മൾ കാണുകയോ അല്ലെങ്കിൽ ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ എടുത്തു കളയുകയോ ചെയ്തതല്ല നരേന്ദ്രമോദിക്ക് നേരെ പതിച്ച ചെരുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സാധാരണ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു ഭൂരിപക്ഷം പോലെ നരേന്ദ്രമോദിയെ 3ാം തവണ മത്സരിച്ചപ്പോൾ ചെരിപ്പെടുത്തെറിഞ്ഞതിന് സമാനമായി വാരണസിയിലെ ജനങ്ങൾ 1.5 ലക്ഷത്തിൽ താഴെ പലരും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ഒക്കെ കുശ്നിക്കാരനാണ് എന്ന് പറഞ്ഞ അമേഠിയിലെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ താഴെ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ചെരുപ്പൂരി അടിക്കുകയാണ് വാരണസിയിലെ ജനങ്ങൾ ചെയ്തത് എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി, ഇപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം 380,000, 360,000 എന്ന രീതിയിലേക്കാണ് വോട്ടിംഗ് ശതമാനം ഭൂരിപക്ഷം വരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1.5 ലക്ഷം വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ടിംഗ് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത രീതിയിലേക്ക് പ്രതികരിച്ചു തുടങ്ങി ജനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ചെരുപ്പേർ തുടങ്ങിയ ആരും പിന്നെ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ പറഞ്ഞല്ലോ. ട്രംപിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ചെരുപ്പേർ കൊണ്ട് ആരും ഇനി ഭരിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെയാണ്. അത് അത്തരം രീതിയിലേക്ക് ജനവികാരം തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ ശരിക്കും വിചാരിക്കുന്നത് ഈ മതപരമായ സംസാരം മതപരമായ രീതിയിലേക്കൊക്കെ ഇന്ത്യ കൊണ്ടുപോയി, ഒരുപാട് കൊണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് ഇത്ര പെട്ടെന്ന് ജനങ്ങൾ ഈ ഒരു സംഭവം തിരിച്ചറിയും എന്ന് ഒരു കാരണം ഞാൻ വിചാരിച്ചത്. തീർച്ചയായും ഞാൻ വിചാരിച്ചത് ശരിക്കും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും 400 സീറ്റിലധികം സീറ്റ് 400 സീറ്റിലധികം വന്ന് ഇന്ത്യ വീണ്ടും നരേന്ദ്രമോദി ഭരിക്കും എന്നുള്ളതാണ്. ജനങ്ങൾ കൊടുത്ത മറുപടി ഒരു 1.5 മറുപടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയേറെ മതപരമായ വേർതിരിവ് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു. ഞാൻ ചേർത്തോട്ടെ, ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ സഖ്യം വിജയിച്ചോ വിജയിച്ചില്ലേ, ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞോ കുറഞ്ഞില്ലേ എന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കിനേക്കാൾ അപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയ ശരീരത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സിനെ ആവേശിച്ച വർഗീയ വിഷം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ജനങ്ങളുടെ, സാധാരണ ജനങ്ങൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതെ, ഭരണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ആ കോൺവോയ് കടന്നു പോകുന്ന നമുക്ക് കാണാം. മൊബൈൽ ജാമർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി എല്ലാ സുരക്ഷാ സേനയുടെയും ഇടയിൽ നിന്നും അദ്ദേഹത്തിന് നേരെ ഒരു ചെരുപ്പ് വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇനിയുള്ള കാലത്ത് കുറെ കൂടി ഗൗരവത്തോടുകൂടി, ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ ആ വാചാടോപമൊക്കെ നിന്ന് പോയിട്ടുണ്ട്, ആ പറയുന്ന വലിയ തോതിലുള്ള തള്ളൊക്കെ കുറച്ചൊക്കെ ശമിച്ചിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി ശരിക്കും പൊട്ടിത്തെറിച്ച് വല്ലാത്ത രീതിയിലേക്ക് എപ്പോഴും പല പ്രസ്താവനകളും പല വിവാദ പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്ന ഒരാളാണ്. ഒതുങ്ങിയില്ലേ ശരിക്കും? അതായത് ഇന്ത്യാ സഖ്യത്തിന് ഇത്രയേറെ സീറ്റ് കിട്ടിയത് ശരിക്കും അവരെ പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് എന്ന് വേണം പറയാൻ. ജനങ്ങൾ തിരിച്ചു കൊടുത്ത, അഹങ്കാരത്തിന് തിരിച്ചു കൊടുത്ത നമ്പർ 1 അടിയാണെന്ന് വേണം പറയാൻ. അതായത് രാജാവായിട്ട് ഭരിക്കാമെന്ന് വിചാരിച്ച ആള് ഒരു ദൈവമായിട്ട് വിരാജിക്കാം, സ്വന്തമായി ഞാൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് പറയുന്ന ഒരാള്. അതുപോലെ തന്നെ പല വിഷയങ്ങളായിട്ട് ഇപ്പൊ രാമക്ഷേത്രം ആവട്ടെ, മറ്റുള്ള സംഭവം, രാമക്ഷേത്രത്തിൽ നേരിട്ട് പൂജാരിയായി ചമഞ്ഞ് മറ്റു പല വേഷങ്ങളും കെട്ടി ജനങ്ങളെ വല്ലാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഭരിച്ച, അതായത് അവശ്യ സാധനങ്ങളുടെ വില അറിയാത്ത, പെട്രോളിനും ഡീസലിനൊക്കെ വില അറിയാത്ത രീതിയിലേക്കാണ് ഭരിച്ചത്. അന്നൊക്കെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി, അത്രയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഒരുപാട് ഭരണം കണ്ടതാ. അപ്പോ അത്തരം രീതിയിലേക്ക് ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും തീർച്ചയായും ചെരുപ്പേർ ശരിക്കും കിട്ടിയ ഈ നരേന്ദ്രമോദിക്ക് നല്ലൊരു പണി തന്നെയാണ്. കാര്യം അത് ഈ ഭരണത്തെ ശരിക്കും ഒരു ഭരണം കഴിയുന്നവരെ അത് അലട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് പറയാനുള്ളത്.
അപ്പോ നന്ദി, നമസ്കാരം.